ഹലോ, എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ വീഡിയോ ഡീൽ ചെയ്യുന്നത് ചെക്ക് റിപ്പബ്ലിക്, അത് ഷെൻജൻ കൺട്രീസിലുള്ളതാണ്, രാജ്യങ്ങളിലുള്ളതാണ്, ഒരു രാജ്യമാണ് ചെക്ക് റിപ്പബ്ലിക്കിൽ. അതായത് സ്ട്രെയ്റ്റ് ജോബ് വിസ ഈ സ്ട്രെയ്റ്റ് ജോബ് വിസ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അതായത് ഈ ട്രേഡുള്ളവർ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഈവൻ, അതായത് ഈ മെറ്റീരിയലൊക്കെ ഒരു സ്റ്റോറി വരാൻ നേരത്ത് അത് കമ്പ്യൂട്ടറിൽ കിട്ടിയതായിട്ട് രേഖപ്പെടുത്തുക, ഒരു തരം കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോലെ അങ്ങനത്തെ ജോലി വരെയും കിട്ടുന്നതാണ്. അത് സ്ട്രെയ്റ്റ് ജോബ് വിസയാണ്. മാസം ശമ്പളം എന്ന് പറയാൻ നേരത്ത് 100,000 വരെയും, 100,000 എന്ന് പറയാൻ നേരത്ത് നമുക്ക് അവിടെ ഫുഡും അക്കോമഡേഷൻ കഴിഞ്ഞിട്ടാണ് 100,000 രൂപ. ഈ ചെക്ക് റിപ്പബ്ലിക്ക് അടുത്തിടയ്ക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടിയത്, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നതാണ്. മുമ്പേ ഞാൻ വീഡിയോസിൽ പറഞ്ഞ പോലെ കാനഡയിലോട്ടുള്ള ഇതെന്ന് പറയാൻ നേരത്ത് വളരെ ചാർജസ് വളരെ ഹൈ ആണ്. വേറൊന്നുമല്ല, കാനഡയിലോട്ട് എല്ലാവരും പോകുന്ന ഡിമാൻഡ് കൂടുന്ന കാരണം, എല്ലാവരും പോകുന്ന കാരണം അവിടെ ജോലി കിട്ടാനായിട്ട് അതിൻ്റെ അതിൻ്റെ കൂടുതൽ പേര് ജോബ്സ് അന്വേഷിക്കാൻ നേരത്ത്, ജോലി അന്വേഷിക്കാൻ നേരത്ത് പറ്റാവുന്നതെന്ന് പറയാൻ നേരത്ത് അത് മുതലെടുക്കും. അത് അവിടെ ലോയേഴ്സ് മുതലെടുക്കും, പിന്നെ അവിടുത്തെ എംപ്ലോയേഴ്സ് മുതലെടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ചാർജസ് കൂടുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ ജോലി എന്ന് പറഞ്ഞാൽ ഷുവർ ജോബാണ്. അത് മാത്രമല്ല, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന എംപ്ലോയറിൻ്റെ കീഴെ നിങ്ങൾ പെർമനൻ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണേൽ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലി അന്വേഷിക്കാം. 6-8 മാസം കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റും. ജോലി ഒരു 5 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ PR വേണ്ടി അപേക്ഷിക്കാം, പിന്നെ അവിടുത്തെ പൗരത്വം കിട്ടുന്നതായിരിക്കും. പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആശിക്കുന്നത് കാനഡയാണെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്താൽ മതി, ആ സമയത്ത് നിങ്ങൾക്ക് യൂറോപ്പ് മുഴുവനും കാണാൻ സാധിക്കും. ചെക്ക് റിപ്പബ്ലിക്കിലെ നിങ്ങൾക്ക് പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ ഏത് യൂറോപ്പിലുള്ള ഏത് രാജ്യം അവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് കാനഡയിലോട്ട് 1 വർഷം പോയി നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ്. കാനഡയിൽ 1 വർഷം നിങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല, പിന്നെ നിങ്ങൾക്ക് അവിടെ കാനഡയിൽ സ്ഥിരമായിട്ട് കുടിയേറ്റം ഈ വഴി, ഈ റൂട്ട്, അതായത് യൂറോപ്പ് വഴിയുള്ള റൂട്ടിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ പേപ്പേഴ്സ്, അതായത് നിങ്ങൾ കാനഡയിലോട്ട് ചെക്ക് നിന്നിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ നേരത്ത് നിങ്ങളുടെ ഡോക്യുമെൻസിനെ ആശ്രയിച്ചാണല്ലോ നിങ്ങൾക്ക് കാനഡയിലോട്ട് കുടിയേറ്റം സാധിക്കുന്നത്. അപ്പോൾ ചെക്കിൽ നിന്ന് നിങ്ങൾ ശ്രമിക്കാൻ നേരത്ത് നിങ്ങൾ വളരെ ഈസിയാണ്, വളരെ നിഷ്പ്രയാസമായിട്ട് നിങ്ങൾക്ക് കാനഡയിലോട്ട് പോകാൻ സാധിക്കും. ചെക്ക് റിപ്പബ്ലിക്കിൽ 5 വർഷം നിൽക്കുന്ന കാരണം നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ പേപ്പേഴ്സ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വളരെ മെച്ചപ്പെടുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈസിയായിട്ട് അവിടെ നിന്ന് കാനഡയിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. ഞങ്ങൾ വീഡിയോ അവസാനിക്കുന്ന മുമ്പേ ഞങ്ങളുടെ സർവീസ്, നിങ്ങൾക്ക് ഏത് രാജ്യവും, കാനഡയാണെങ്കിൽ അവിടുത്തെ വിസിറ്റർ വിസ വർക്ക് വിസ അതിൻ്റെ ഫോംസ് പൂരിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതാണ്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടി കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങൾ എംബസിക്ക് കൊടുക്കേണ്ട ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്.